بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. صدق الله مولانا العظيم. آدرنيرايا സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമശാസനകളും ജീവിതത്തിലുടനീളം അനുസരിച്ചും പാലിച്ചും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രപഞ്ചരക്ഷിതാവായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും തഖ്വയും സൂക്ഷ്മതയുമുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവൻ്റെ വിശാലമായ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ സൗഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിനെ പറ്റിയാണ് വിവരിച്ചുള്ളത്. തൗഹീദിനെ പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ സുപ്രധാനമായ മൂന്ന് തലങ്ങളെ വളരെ ശക്തമായി സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നാമും ഈ മുഴുവൻ പ്രപഞ്ചവും അടങ്ങുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ ഉൾക്കൊള്ളുന്ന
പ്രപഞ്ച വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തത് മനുഷ്യർക്ക് മാത്രം അള്ളാഹു പകർന്ന് നൽകിയിട്ടുള്ള സവിശേഷമായ കഴിവുകളുടെയും യോഗ്യതകളുടെയും ആകത്തുക എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മൂന്നാമത്തത് നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പ്രാപഞ്ചിക വ്യവസ്ഥയെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവനും അള്ളാഹുവാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെയും നിയന്ത്രിക്കേണ്ടത്, നാം അത് സമർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള മാർഗദർശനങ്ങൾ സ്വീകരിക്കേണ്ടത് നാം അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമായിരിക്കണമെന്നതാണ്. തൗഹീദിനെ സംബന്ധിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ വിശദീകരണം. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുത്തുബകളിലൂടെ തൗഹീദുൽ റുബൂബിയ, രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ എന്ന നിലയ്ക്ക് വിശദീകരിച്ചത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും ഭരണകർത്താവും എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെയും മേലുള്ള പരമാധികാരം, നിയന്ത്രണാധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രാപഞ്ചികമായ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിലോ നമുക്കോ മേൽ അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു അധികാരവും ഇല്ല എന്നും ആരെങ്കിലും അങ്ങനെ വാദിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാപഞ്ചികമായ അർത്ഥത്തിൽ ഉള്ള അള്ളാഹുവിൻ്റെ ഏകത്വം, റുബൂബിയത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുവാനതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ അടിസ്ഥാനത്തിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് മാസ്വാബമി മുസീബത്തും ചില്ലറി ഒരാത്തി അനുസിക്കും ഇല്ലാത്തി കിതാബിയും കബലിയൻ നബറാഹ എന്ന ദാരി കാണുവാഹി എത്തിയത്. ഈ പ്രപഞ്ചത്തിലോ നിങ്ങളുടെ ശരീരത്തിലോ അസാബമി മുസീബത്തും ചില്ലറി ഒരാത്തി അനുസിക്കും ഒരു അർത്ഥത്തിലുമുള്ള മുസീബത്തും വിപത്തും ബാധിക്കുന്നില്ല. ഇല്ലാത്തി കിതാബിയും കബലി അൻ നബറാഹ നേരത്തെ അള്ളാഹു തന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ, വിധി പുസ്തകം എന്നാണ് ആ കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രാപഞ്ചികമായ വിധികർത്താവാണ് അള്ളാഹു. മനുഷ്യ ജീവിതത്തിൽ പ്രകൃതിപരമായ അർത്ഥത്തിൽ സംഭവിക്കുന്ന എല്ലാ നേട്ടകോട്ടങ്ങളുടെയും തീരുമാനത്തിന്റെ ഉടയവനും അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇതിനെ സംരക്ഷിക്കുക, സൃഷ്ടിക്കുക, ഭരിക്കുക, നിയന്ത്രിക്കുക എന്നുള്ളത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ആയാസരഹിതമായ ഒരു പ്രക്രിയയാണ്. ഇത് നിങ്ങളെ അറിയിച്ചു തരുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈലാസത്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിരാശയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ മുമ്പിൽ സംതൃപ്തരായി നിങ്ങൾ അതിനെ ഏറ്റുവാങ്ങുക. അതാണ് ഈ ഈമാനിന്റെ കദർ. കദറിലുള്ള വിശ്വാസം, എല്ലാ നേട്ടങ്ങളും എല്ലാ കോട്ടങ്ങളും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക. ശരിയാകട്ടെ തെറ്റാവട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഐഹികമായ നേട്ടമാകട്ടെ ഓട്ടമാകട്ടെ, എല്ലാ ഹൈറും എല്ലാ ഷെറും തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ആർക്കും ഒരു ഹൈറും ചെയ്തു തരുവാൻ കഴിയുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു വിപത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഇത് പ്രാപഞ്ചികമായ പ്രകൃതിപരമായ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെയും അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും മേലുള്ള ഉടമസ്ഥ നിയന്ത്രണ അധികാരത്തെയുമായി ബന്ധപ്പെട്ടുകൊണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, അതിനെ ഭരിക്കുന്നവൻ അള്ളാഹുവാണ്, നമ്മയും സൃഷ്ടിക്കുന്നവനും ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തിലും സംഭവിക്കുന്ന എല്ലാ മുസീബത്തുകളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആയാസരഹിതമായ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിരാശരാകാതിരിക്കാൻ വേണ്ടിയിട്ടും
നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിനെ സംബന്ധിച്ച് നിങ്ങൾ അമിതാസ്വാദം പ്രകടിപ്പിച്ച് നിങ്ങൾക്കെന്തോ വലിയ സൗഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അള്ളാഹുവിനെ മറന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നേട്ടമാകട്ടെ കോട്ടമാകട്ടെ ഇതിന്റെ തീരുമാനത്തിന്റെ ഉടയവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സമീപിക്കുവാനും ജീവിതത്തെ സംബന്ധിച്ചുള്ള നിലപാട് കൈക്കൊള്ളുവാനും കഴിയുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ പ്രാപഞ്ചിക വിധികർത്തൃത്വം, ഇതിനെ സംബന്ധിച്ച് മനുഷ്യർക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഇതിലെ എല്ലാ അത്ഭുതങ്ങളുടെയും നിയന്ത്രണത്തിന്റെയും ഒക്കെ ഉടയവൻ അള്ളാഹുവാണ് എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കേവല നിരീശ്വരവാദികളായ യുക്തിവാദികളായ വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള സംശയവും അതുപോലെ തന്നെ നിഷേധവും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആസ്തികർ ആസ്തികരെ അപേക്ഷിച്ചുകൊണ്ട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ദൈവമുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെക്കാളും പ്രപഞ്ചത്തിൽ ഭൂമിയിൽ കൂടുതലാണ് എന്നുള്ളതാണ്. ലോക ആരംഭം മുതൽ മനുഷ്യാരംഭം മുതലുള്ള ഇന്നേ വരെയുമുള്ള കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഈ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നവർ, അതിന്റെ അനിവാര്യ താല്പര്യം എന്ന വണ്ണം മനുഷ്യ ജീവിതത്തിന്റെ മേലുള്ള അള്ളാഹുവിന്റെ നിയന്ത്രണത്തെ കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ്. റബ്ബ് എന്ന നിലയ്ക്ക് മാത്രം മനുഷ്യൻ അള്ളാഹുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ, ഇലാഹ് എന്ന അർത്ഥത്തിലും അള്ളാഹുവിനെ മനുഷ്യൻ അംഗീകരിക്കണം. ആ അർത്ഥത്തിൽ ഇലാഹ് എന്ന് മനുഷ്യൻ പടച്ചവനെ സംബന്ധിച്ച് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അവനല്ലാതെ വേറൊരു ഇലാഹും ഇല്ല എന്നാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത് എങ്കിൽ, അവന്റെ മേൽ അനിവാര്യമായി വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഖദറിലുള്ള വിശ്വാസമടക്കമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ടാമത് പറഞ്ഞ, അഥവാ പ്രകൃതിപരമായ വിധികർത്താവ് അള്ളാഹുവാണ്. രണ്ടാമത് മനുഷ്യ ജീവിതത്തിന്റെ ആത്മീയമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണാധികാരം പടച്ചവനാണ് എന്നുള്ളത് പോലെ തന്നെ രണ്ടാമത്തെ കാര്യമായ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കൽപ്പനകളും എല്ലാ വിലക്കുകളും നൽകുവാനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്നും, അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ വിലക്കുകളും വിരോധനങ്ങളും കൽപ്പനകളും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നുമുള്ളതും ഈ തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹ് ഇലാഹാണ്, അള്ളാഹ് മഅബൂദാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലും മനുഷ്യൻ ആത്മീയമായി അള്ളാഹുവിന്റെ മുമ്പിലേ തന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമർപ്പണം നടത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പോലെ തന്നെ ഭൗതികവും സാമൂഹികവുമായ ജീവി എന്ന അർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ അവൻ തന്റെ മുട്ടു മടക്കുവാൻ പാടില്ല, തന്റെ തല കുമ്പിടുവാൻ പാടില്ല. അള്ളാഹുവിന്റേതല്ലാത്ത ഒരു നിയമവും മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ സാമൂഹ്യമായ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിന്റെ ഒരു രംഗത്തും സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ളതും തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ തൗഹീദ് ചെലുത്തുന്ന സ്വാധീനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, നമ്മുടെ ജീവിതത്തെ തൗഹീദിന്റെ അടിത്തറയിൽ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാനും കഴിയുകയില്ല. ഈ കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തെ മുൻനിർത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ വിധികർത്താവ് എന്ന് സൂചിപ്പിച്ചുവല്ലോ, അതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ നിരന്തരം അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിക്കുവാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അഫലായ തഫക്കറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അഫലായ തദബ്ബറൂൻ, അവർ ആലോചിക്കുന്നില്ലേ? അഫലായ റൗന, അവർ നോക്കുന്നില്ലേ, കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റി ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനേക സൂക്തങ്ങൾ, ആയിരക്കണക്കിന് സൂക്തങ്ങൾ നമുക്ക് ആ നിലയിൽ തന്നെ ഖുർആനിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഈ അധികാരത്തെ സംബന്ധിച്ച് പറയുവാൻ വേണ്ടി തെളിവുകൾ ഉദ്ധരിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നേട്ട കോട്ടങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹ് അല്ലാത്ത ആളുകൾക്ക് നേട്ടമുണ്ടാക്കി തരാൻ കഴിയും, അള്ളാഹ് അല്ലാത്തവർക്ക് നമുക്ക് കോട്ടം ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും സംശയമില്ല. അള്ളാഹു അല്ലാത്ത വേറെ ആർക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ കഴിയുകയില്ല. പ്രവാചകൻ പോലും തന്നെ പറ്റി പറയുന്ന വലാ അംലികുലി നഫ്സി ളറൻ വലാ നഫ്അ, എനിക്ക് വേണ്ടി പോലും ഒരു നന്മയും അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപകാരവും ഉപദ്രവവും ചെയ്യുവാൻ കഴിയുകയില്ല. യാ ഫാത്തിമ, തന്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അൻസിദി നഫ്സക്ക് വിനന്നാർ, നീ നിന്റെ നഫ്സിനെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണം. ഫലാ ഉഗ്നി അൻകി യൗമൽ ഖിയാമത്തി ശയ്യ, നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുവാൻ പിതാവായ ഉപ്പയായ എനിക്ക് കഴിയുകയില്ല കേട്ടോ എന്ന് തന്റെ പ്രിയപ്പെട്ട മകളോട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട്
ഉപകാരം ഉപദ്രവം ചെയ്യുവാൻ അള്ളാഹുവിനല്ലാതെ ഈ ദുനിയാവിൽ ആർക്കും കഴിയുകയില്ല എന്നുള്ള അടിയുറച്ച ഈ വിശ്വാസത്തിലാണ് നാം നമ്മുടെ ഈമാനിനെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് നമസ്കാരത്തിന് ശേഷം അള്ളാഹുമ്മ അന്തസ്സലാം പടച്ചവൻ നീയാകുന്നു സമാധാനം നിന്നിൽ നിന്നാണ് സലാം അയ്യന റബ്ബനാബിസ്സലാം പടച്ചവനെ ഞങ്ങളെ നിന്റെ സലാം കൊണ്ട് ജീവിപ്പിക്കണമേ അള്ളാഹുമ്മലാ മാനി അലിമാ അഴത്തൈത പടച്ചവനെ നീ നൽകിയത് തടയാൻ ആർക്കും കഴിയുകയില്ല ഒലാ മുഴത്തി അലിമാ മനഴത്ത നീ തടഞ്ഞത് നൽകുവാനും ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തിൽ നമ്മെ അടിയുറപ്പിച്ചു നിർത്തുക. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളാകട്ടെ കോട്ടങ്ങളാകട്ടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രക്രിയകളും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വിനയവും നന്ദിയും ഉള്ളവനാകണം. ആരോടാണ് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വിനയം കാണിക്കേണ്ടത്? അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ആരോടാണ് മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് എന്ന് നമ്മെ അള്ളാഹു പഠിപ്പിക്കാൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. ഖുലിൽ അൽഹംദുലില്ലാ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. ഇനി മറ്റൊരു സന്ദർഭത്തിൽ കോട്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ നീ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹു നീ അഭയം പ്രാപിക്കണം. വിശുദ്ധ ഖുർആനിൽ മുഅവ്വദത്തൈനി എന്ന് പറയുന്ന രണ്ട് സൂക്തങ്ങൾ അതിന്റെ ഒടുവിൽ വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അകത്ത് പറയുന്നത്? ഖുലഅഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശരരി മാ ഖലഖ് പടച്ചവനെ റബ്ബുൽ ഫലഖിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, പ്രഭാതത്തിന്റെ ഉടമസ്ഥൻ. മിൻ ശരരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അവ സൃഷ്ടിച്ചവയ്ക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയും, എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കുവാനും കഴിയും, നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരുവാനും കഴിയും. പക്ഷേ ഈ ഉപദ്രവത്തിൽ നമ്മൾ രക്ഷ നേടേണ്ടത് ആരിലാണ്? പടച്ചവനിലാണ്. അതുകൊണ്ട് മിൻ ശരരി മാ ഖലഖ് വമിൻ ശരരി ഗാസിദിൻ ഇദാ വഖബ വമിൻ ശരരി നഫ്ഥാസാത്തി ഫിൽ ഉഖദ് വിശുദ്ധ ഖുർആൻ അത് ആ രണ്ട് ഫലത്തിലും നാസിലും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ് പിശാച് ഉണ്ടാക്കുന്ന മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുവാൻ വേണ്ടി സന്മാർഗത്തിനും തെറ്റിപ്പിക്കുവാൻ വേണ്ടി പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളിൽ നിന്നും മനുഷ്യൻ അഭയം തേടേണ്ടത് എന്തിലേക്കാണ്? പടച്ചവനിലേക്കാണ്. എന്താണ് വിശ്വാസികൾ ുള്ള ഈ ബാധ മനുഷ്യനെ ഏറ്റുകഴിഞ്ഞാൽ അവൻ പടച്ചവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ദോഷത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ആരായണം. പടച്ചവനോട് പ്രാർത്ഥിക്കണം, പ്രവാചകന്റെ വചനങ്ങൾ ഈ സ്വഭാവത്തിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. പടച്ചവനെ പ്രയാസത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ജനങ്ങൾ എന്നെ അതിജീവിക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ അസൂയ മൂലം ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി മനുഷ്യൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ മനുഷ്യൻ അഭയം പ്രാപിക്കേണ്ടത് അള്ളാഹുവിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യന് വിപത്തുകൾ സംഭവിക്കുമ്പോൾ പഠിപ്പിക്കുകയാണ് വിശ്വാസികൾക്ക്, എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ എന്താണ് ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തീരുമാനിക്കാതെ സംഭവിക്കുന്ന, അവിചാരിതമായി പെട്ടെന്നുണ്ടായിത്തീരുന്ന, വളരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കാണ് മുസീബത്ത് എന്ന് പറയുന്നത്. നമസ്കരിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുന്നു, വാഹനം ഓടിക്കുമ്പോഴേ കുഴഞ്ഞു വീഴുന്നു, ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരണപ്പെടുന്ന ഈ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുറത്തു വന്ന ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ COVID-19 ശേഷം കോവിഡ് ബാധിച്ചവരിലും അതിന്റെ വാക്സിൻ എടുത്ത ആളുകളിലും ഒക്കെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 15 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളിൽ വരെയും പെട്ടെന്നുള്ള മരണം, രോഗവും ഇതിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുകയില്ല. ആരോഗ്യവാനായിരിക്കുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ള പ്രവണത ലോകവ്യാപകമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ, നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇന്നാലില്ല, പടച്ചവനെ ഞങ്ങൾ നിനക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. ഇലൈഹി റാജിഊൻ, ഞങ്ങൾ എല്ലാവരും അവനിലേക്കാണ് ഒരു നാൾ മടങ്ങി പോകേണ്ടത് എന്നുള്ള ഈ ബലിഷ്ഠമായ ഈ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായ അർത്ഥത്തിലുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഈ തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ്? ഈ മുസീബത്ത് ഉണ്ടാകുവാൻ കാരണം പടച്ചവന്റെ വിധിയാണ് എന്നുള്ള വിശ്വാസത്തിലാണ്, അല്ലാതെ ഏതെങ്കിലും പ്രതിഷ്ഠയുടെ കോപമാണ്, ഏതെങ്കിലും ഒരു മലക്കിന്റെ കോപമാണ്, ഏതോ ഔലിയ നമ്മെ പ്രയാസപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ പ്രശ്നമാണ്, ഗ്രഹത്തിന്റെ പ്രശ്നമാണ്,
വീടിരിക്കുന്ന ആ തറയുടെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇതിനെയൊക്കെ ഭൗതിക വസ്തുക്കളിൽ മനുഷ്യൻ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെയും നേട്ടങ്ങളുടെയും കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ശിർക്കാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മേൽ ആ അർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിച്ചവനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് പോലെ തന്നെ കോട്ടങ്ങളുടെ സന്ദർഭത്തിൽ പഠിച്ചവനിലാണ് അഭയം പ്രാപിക്കേണ്ടത്. അഭയാർത്ഥന അടക്കമുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ വേറെ ആരുടെയും മുമ്പിൽ സമർപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹ് അല്ലാതെ വേറെ ആരെയും ഇബാദത്ത് ചെയ്യരുത് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെ ഒന്നാമത്തെ താല്പര്യം എന്ന് പറയുന്നത്. രണ്ടാമത് ഉള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചു, പ്രാപഞ്ചികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, ഇതിനെ പ്രകൃതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രകൃതി പടച്ചവന് വിധേയപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ മേൽ പടച്ചവനല്ലാത്ത വേറെ ആർക്കും ഇടപെടുവാൻ സാധിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഐഹികമായ ഐശ്വര്യം ഉണ്ടാക്കി തീർക്കാൻ ദുനിയാവിൽ ആര് വിചാരിച്ചാലും കഴിയുകയില്ല. പടച്ചവനല്ലാതെ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നാം നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹ്യ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ ജീവിക്കുവാൻ പാടില്ല, മനുഷ്യൻ എന്ത് പ്രവർത്തിക്കണം, മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുവാൻ പാടില്ല, മനുഷ്യന് എന്ത് കഴിക്കണം, എന്ത് കഴിക്കുവാൻ പാടില്ല, മനുഷ്യൻ എങ്ങനെ സമ്പാദിക്കണം, സമ്പാദിച്ചുകൂടാ, മനുഷ്യൻ ആരൊക്കെയുമായി ബന്ധം സ്ഥാപിക്കണം, ആരൊക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ പാടില്ല, അങ്ങനെ ജീവിതത്തിൽ വൈയക്തികമായ, കുടുംബപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ ജീവിതം എവിടെയെല്ലാം വ്യവഹരിച്ച് കിടക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം പടച്ചവന്റെ കൽപ്പനകൾ ഉണ്ട്. ആ കൽപ്പനയല്ലാത്ത വേറൊരു കൽപ്പനയുടെയും മുമ്പിൽ മനുഷ്യൻ തന്റെ ഇച്ഛയെ, തന്റെ കർമ്മങ്ങൾ, തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതും തൗഹീദിന്റെ വളരെ അനിവാര്യമായ താല്പര്യമാണ്. ഇതും തൗഹീദ് അൽ ഉലൂഹിയ, ദിവ്യമായ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നമുക്ക് കാണുവാൻ കഴിയും, ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ വൽ മസീഹ ബിന മറിയമ വമാ ഉമിറു ഇല്ലാ ലിയഅബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഈ കാര്യം വിശദീകരിക്കുകയാണ്. എന്താണത്? ഈ വേദക്കാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വലിയൊരു ആരോപണമാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ രണ്ട് തലമുറ വിഭാഗങ്ങളാണ് ജൂതന്മാരും ക്രൈസ്തവർ, അഖിലുൽ കിതാബ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. അവരോടുള്ള സംവാദത്തിനിടയിൽ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി അവരോട് പറയുകയാണ്, ഇത്തഖദു, ഈ വേദക്കാർ സ്വീകരിച്ചു, അഹ്ബാറഹും വ റുഹ്ബാനഹും, അവരിലെ പുരോഹിതന്മാരെയും അവരിലെ പണ്ഡിതന്മാരെയും സ്വീകരിച്ചു, അർബാബൻ, റബ്ബുകളായി സ്വീകരിച്ചു. ഒമാ ഉമിറു ഇല്ലാലി ആഗുറു ഇലാഹൻ വൽ മസീഹ ബന മറിയമ, കൂടാതെ മറിയമിന്റെ മകൻ മസീഹിനെയും അവർ, ക്രൈസ്തവർ, റബ്ബായി സ്വീകരിച്ചു. ഒമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല, ഇല്ലാലി ആഗുറു ഇലാഹൻ വാഹിദ, ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുവാനല്ലാതെ, ലാ ഇലാഹ ഇല്ലാഹു, കാരണം അവനല്ലാതെ വേറെ ഇല്ലാഹുമില്ല, സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്, അമ്മാ യുശ്രികൂൻ, ഇവർ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന എല്ലാത്തിൽ നിന്നും. അതുകൊണ്ട് അല്ലാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നവർ, അംഗീകരിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവരും കൽപ്പിക്കപ്പെട്ടവരും, ജൂതൻ അവരിൽപ്പെട്ട പുരോഹിതന്മാരെയും പണ്ഡിതന്മാർ റബ്ബികളെയും റബ്ബായി സ്വീകരിച്ചു, മറിയമിന്റെ മകൻ മസീഹിനെയും റബ്ബായി സ്വീകരിച്ചു. ഇപ്പൊ ആ കാലത്ത് തൊട്ടുടനെ ഇസ്ലാമിയെ കടന്നു വന്ന അലി ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു പൂർവ്വകാലത്ത് ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിച്ചു, പ്രവാചകന്റെ ദർസ് കഴിഞ്ഞപ്പോൾ, അല്ല പ്രവാചകനെ, അങ്ങ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരെ ആരാധിച്ചിരുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ആരാധിച്ചിരുന്നില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ മത്തയവനെ മറിയവനെ ദൈവത്തിന്റെ പുത്രൻ എന്ന രീതിയിൽ വിശ്വസിച്ചിരുന്നു, പക്ഷെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നില്ല, അവരെ റബ്ബായി സ്വീകരിച്ചിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ഖുർആൻ ആരോപിക്കുന്നത്? ആ ആരോപണം ശരിയല്ലല്ലോ, സത്യസന്ധമല്ലല്ലോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ്, അലി ഇബ്നു ഹാസിം, തഫ്സീറുകളായ മുഴുവൻ തഫ്സീറുകളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യം ഈ പറയപ്പെട്ട പുരോഹിതന്മാരും റബ്ബിമാരും ഹറാമാക്കിയാൽ നിങ്ങൾ അത് അംഗീകരിച്ചിരുന്നില്ലേ?
അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഹലാലാക്കിയാൽ നിങ്ങൾ അതിനെ അംഗീകരിച്ചിരുന്നില്ലേ? അപ്പോൾ അദീ പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങൾ അത് അംഗീകരിച്ചിരുന്നു. തിൽക ഇബാദത്തുഹും ഇയാഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത്. അവരെ മഅബൂദാക്കുക, ഇലാഹാക്കുക എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെന്തു പറഞ്ഞാലും അതിനെ അംഗീകരിക്കുവാൻ പാടില്ല. ആരെങ്കിലും അതിനെ അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹുവിൽ അവരെ പങ്കുചേർക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ ഖുർആനിലെ ആ അർത്ഥത്തിൽ ഇലാഹുകൾ എന്ന സ്വഭാവത്തിൽ മനുഷ്യന്റെ ഇച്ഛയെ സ്ഥാപിക്കുന്നത്. ഇത്തഹദു എന്താണ് ഈ അവർ തങ്ങളുടെ ഇത്തഹദു അവർ തങ്ങളുടെ ഇച്ഛകളെ ഇലാഹായി സ്വീകരിച്ചു. അമിത്തഹദ ഇലാഹു ഹവ അഫ അന്ത തകൂനു അലൈഹി വക്കീല അഫറഅയ്ത മനിത്തഹദ ഇലാഹു ഹവ അഫ അന്ത തകൂനു അലൈഹി വക്കീല. ഹവയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? ഹവയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഹവയെ ആരാധിക്കാറില്ല, ഇച്ഛയോട് പ്രാർത്ഥിക്കാറില്ല, ഇച്ഛയോടൊരു കാര്യവും തേടാറില്ല. നേട്ടങ്ങൾ വരുമ്പോൾ, ഓട്ടങ്ങൾ വരുമ്പോൾ ഒന്നും ഇച്ഛയുമായിട്ട് ബന്ധം. എന്താണ് ഇച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? ഇച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനാ വിലക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കും, നീ അങ്ങോട്ട് നോക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങളുണ്ട്. എന്താണത്? നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കുക. സ്ത്രീ പുരുഷന്മാരോട് കുല്ലിൽ മുഖീന യഹുദ്ദുമിൻ അബ്സാരിയിൽ, പുരുഷന്മാരെ നിങ്ങൾ അന്യ സ്ത്രീകളുടെ മുമ്പിൽ നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തിയിടുക. സ്ത്രീകളോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് കുല്ലിൽ മുഅ്മിനാത്തി അൻ യഖ്ദുന്ന മിൻ അബ്സാരിഹിന്ന, അവർ തങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തിയിടട്ടെ. ഇത് മനുഷ്യന്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം എതിർ ലിംഗത്തോടുള്ള ആകർഷണീയത എന്നുള്ളത് പ്രകൃതിപരമായി അള്ളാഹു മനുഷ്യർ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു വികാരമാണ്. അപ്പൊ ആ വികാരം മനുഷ്യനെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ നീ നിന്റെ ദൃഷ്ടിയെ നിയന്ത്രിക്കണം. നീ നിന്റെ സദാചാര അവയവ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം. അത് അനുവദിക്കപ്പെട്ടിട്ടതല്ലാതെ നീ അത് പായിക്കുവാൻ പാടില്ല. നിന്റെ ദൃഷ്ടിയെ നിയന്ത്രിക്കണം എന്നുള്ള കൽപ്പന ഒരു ഭാഗത്ത് നിൽക്കുകയും മനുഷ്യന്റെ ഉള്ളിൽ കുറഞ്ഞുകൂടിയ തിന്മയുടെ വികാരം, മോശമായ വികാരം, അത് ചെയ്യുവാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നീ അള്ളാഹുവിന്റെ കൽപ്പനയാണോ അനുസരിക്കുക, അതല്ല നിന്റെ ഇച്ഛയെയാണോ അനുസരിക്കുക എന്നുള്ള ഈ വലിയ ഒരു സംഘർഷം, ഈ സംഘർഷത്തിൽ ഇച്ഛയെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവെ അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഇലാഹാക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇച്ഛയെ അനുസരിക്കുക എന്നുള്ളതാണ് ഇച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തെയും ലളിതമായി മനസ്സ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ ജീവിതത്തിലെ കർമ്മങ്ങളിലെ ശരിയും തെറ്റും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ ലളിതമായി അതിനെ പറ്റി പറഞ്ഞു. മഅറൂഫ് എന്ന് പറയുന്ന കർമ്മത്തിലെ നന്മ, മുൻകർ മനുഷ്യ പ്രവർത്തികളിലെ തിന്മ, അത് വൈയക്തികമായതുണ്ട്, സാമൂഹ്യമായതുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയ സദാചാര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഅറൂഫുകളും മുൻകറുകളും ഉണ്ട്. ഇസ്ലാമിലെ ഹലാല് ഹറാമുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അത് ആരാധനാപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ഹലാല് ഹറാമുകൾ ഉള്ളത്. ഹലാല് ഹറാമുകളിൽ ബഹുഭൂരിപക്ഷവും മനുഷ്യ ജീവിതത്തിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ്. ഭക്ഷണം ഹലാലുണ്ട്, ഹറാമുണ്ട്. സമ്പത്ത് ഹലാലുണ്ട്, ഹറാമുണ്ട്. ഇണചേരുക ഹലാലായ ഇണചേരലുണ്ട്, ഹറാമായ ഇണചേരലുണ്ട്. അങ്ങനെ തുടങ്ങി തിജാറത്ത് കച്ചവടം ഹലാലായ കച്ചവടമുണ്ട്, ഹറാമായ കച്ചവടമുണ്ട്. ഭക്ഷണം ഹറാമുണ്ട്, ഹലാലുണ്ട്. അപ്പൊ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളരെ ആഴത്തിൽ സ്വാധീനമുള്ള ഒരു പദപ്രയോഗമാണ് ഈ മഅറൂഫ് മുൻകർ ഹലാല് ഹറാം എന്ന് പറയപ്പെടുന്നത്. എല്ലാ മഅറൂഫുകളെയും അള്ളാഹു ഹലാലാക്കി, എല്ലാ മുൻകറുകളെയും അള്ളാഹു നിഷിദ്ധമാക്കി. ഇതാണ് ഇസ്ലാമിന്റെ വളരെ ദേശീയ. അപ്പൊ അതുകൊണ്ട് ഹലാല് ഹറാം തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? മഅറൂഫ് മുൻകറുകൾ ആരാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ആർക്കാണ് അതിന്റെ അധികാരം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യർക്ക് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുവാൻ, തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുവാൻ, ശിർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ധാരാളം കഥകൾ ഉദ്ധരിക്കുന്നുണ്ട്. അത്തരം ഒരു കഥയിൽ ഒരു കഥയാണ് കഥകളിൽ ഒരു കഥയാണ് സൂറത്ത് കഹ്ഫിൽ നമ്മൾ മിക്കവാറും ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടാകും. പന്നിരിപുലക്കും മസല റജുലൈനി, രണ്ട് തോട്ടക്കാരുടെ കഥ. ഒരു തോട്ടക്കാര, രണ്ട് കൂട്ടുകാർ, ആ കൃഷിക്കാരാണ്. ഈ രണ്ട് കൃഷിക്കാരിൽ ഒരാൾക്ക് അള്ളാഹു വലിയ സമ്പത്തും തോട്ടവും നൽകുകയുണ്ടായി. ഒന്നിരിപുലക്കും മസല റജുലൈനി ജാലി അഹരിഹിമ ജന്നത്തൈനി അയനാബിൻ ഉമാബി വെല്ലിൻ ബൈനകുമാ ദറ. സൂറത്ത് കഫെടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. 32-ാമത്തെ ആയത്ത് മുതൽ ഈ കഥ ഇങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ഒരാൾ സാലിഹായ നല്ല മുസ്ലിമായ മനുഷ്യനായിരുന്നു.
തൗഹീദ് അംഗീകരിക്കുന്നയാളായിരുന്നു. ഒരാൾക്ക് തൗഹീദ് അംഗീകരിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റബ്ബാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവായ റബ്ബായ അള്ളാഹു ജീവിതത്തിന്റെ മേൽ ഇലാഹാകുവാൻ അയാൾ വിസമ്മതിക്കുകയായിരുന്നു എന്നുള്ളത് തുടർന്ന് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സമർ. അദ്ദേഹത്തിന് ധാരാളം തോട്ടത്തിൽ ധാരാളം എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളും ഉണ്ട്, നല്ല കായ്കനികളും ഫലങ്ങളും കിട്ടി. അപ്പൊ കാലടി സാഹിബിഹി, അപ്പൊ തന്റെ കൂട്ടുകാരനോട് അയാൾ പറഞ്ഞു, ഓഹോ യുഹാദു, അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ, എനിക്കാണ് നിന്നേക്കാൾ സമ്പത്ത്. നമ്മൾ സമ്പന്നനായ ആള് പാവം ദരിദ്രനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിന്നേക്കാൾ വലിയ കേമനാണ് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഇയാൾ ഈ ദരിദ്രനായ തന്റെ കൂട്ടുകാരനോട് കർഷകനോട് പറയുകയുണ്ടായി. വദഖല ജന്നതഹു, അങ്ങനെ അയാൾ തന്റെ തോട്ടത്തിൽ കയറി. ഒഹോ ലാലി മുല്ലി ലത്തി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടാണ് അയാൾ കയറിയത്. അദ്ദേഹം പറഞ്ഞു, മാ അബുന്നു അൻ തബീദ ഹാദി, അത് ഇതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്, വിചാരിക്കുകയാണ്. ഒമാ അബുന്നു സാഇമത്തൻ, ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ റബ്ബിൽ വിശ്വാസമുണ്ട്, റബ്ബിൽ വിശ്വാസമുള്ള ആൾ പക്ഷെ അന്ത്യനാളിൽ അതിനെ അംഗീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ല. കാരണം അന്ത്യനാളിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വിശ്വാസം, അത് ദൈവവിശ്വാസമായാൽ പോലും വേണ്ട എന്ന വിശ്വാസമുള്ള കുറെ അധികം മതവിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ മതവിശ്വാസികൾ ലോകത്ത് പെരുകിയിട്ടും തിന്മകൾ കുറയാത്തത് എന്നുള്ള ചോദ്യത്തിന്റെ ലക്ഷണം, അധിക മതവിശ്വാസികളും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിനെ മാറ്റി നിർത്തിയിട്ടുള്ള വിശ്വാസികളാണ് ഈ ആളടക്കം. ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വിശുദ്ധ ഖുർആൻ നിരൂപണം ചെയ്തുകൊണ്ട് പറയുകയാണ്, വലയിൽ ഉദിത്തു ഇലാ റബ്ബി, ഞാനിനി എങ്ങാനും അന്ത്യനാൾ ഉണ്ടായി, ഞാൻ എന്റെ നാഥനിലേക്ക് മടക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കല്ല, അജിതന്ന കൈറമിനാ മുങ്കലം, ഇതിനേക്കാൾ നല്ല തോട്ടങ്ങൾ എനിക്ക് അവിടെ കിട്ടും എന്ന് അയാൾ പറയുകയാണ്. കാലലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത്ത ബില്ലദീ ഖലഖക, അപ്പൊ ഈ പാവപ്പെട്ട ദരിദ്രനായ കർഷകൻ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ നീ കളവാക്കുകയാണോ? അകഫർത്ത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ, ആദ്യം മണ്ണിൽ നിന്ന്, സുമ്മിൻ നുത്ഫത്തിൻ, പിന്നെ ശുക്ലഗണത്തിൽ നിന്ന്, സുമ്മ തവ്വാക റജുല, ഇങ്ങനെ നിന്നെ നല്ലൊരു മനുഷ്യൻ പുരുഷനാക്കി മാറ്റി പടച്ചവനെ നീ റബ്ബിനെ നിരാകരിക്കുകയാണോ? ലാത്തിനാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലയാണ്. ഒലാ ഉഷിരിക്ക ബി റബ്ബി അഹദ, ഞാൻ എന്റെ റബ്ബിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. അതുകൊണ്ട് വലൌലായി ദഖൽത ജന്നതക ഖുൽത മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ എന്തുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ കഴിവാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നീ നിന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണിത് എന്നുള്ള വിശ്വാസത്തോടെ പ്രവേശിച്ചുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ തർക്കിക്കുകയും എന്നെ ഈ പാവപ്പെട്ട എന്നെ പുച്ഛിക്കുകയും ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് ഞാൻ പങ്കു ചേർക്കില്ല, പക്ഷെ നീ യഥാർത്ഥത്തിൽ വലിയ ധിക്കാരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് പറഞ്ഞു. ഞാൻ അക്കല്ല നിങ്ങൾക്ക് മാലന്മ വലത, ഇങ്ങനെയൊക്കെ പറയാൻ നീ നിന്നെ പ്രേരിപ്പിച്ച് ഞാൻ ദരിദ്രനായതുകൊണ്ടല്ലേ, എനിക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടും മക്കളില്ലാത്തതുകൊണ്ടുമല്ലേ? ഫാസാ റബ്ബി അയ്യൂത്യനി ഖൈറം മിൻ ജന്നതിക, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്റെ റബ്ബിന് എനിക്ക് നൽകാൻ കഴിയും. വയുർസില അലൈഹ ഹുസ്ബാനം മിന സമായി, മാത്രവുമല്ല നിന്റെ ഈ പടർന്ന് പന്തരിച്ചു കിടക്കുന്ന വലിയ സാമ്രാജ്യത്തിന്റെ മേൽ, തോട്ടങ്ങളുടെ മേൽ അള്ളാഹുവിന് മഴ വർഷിപ്പിക്കുവാനും ഇവിടത്തെ മണ്ണിനെ ചതുപ്പ് നിലമാക്കി കളയുവാനും നിന്റെ തോട്ടത്തെ നശിപ്പിച്ച് കളയുവാനും കഴിയും. ഔ യുസ്ബിഹ മാഉവാ ഖൗറ, ഇതിലെ വെള്ളം താഴേക്ക് ഊർമൊലിച്ച് പോയി അത് വരണ്ടുണങ്ങി പോകുവാനും അള്ളാഹുവിന് കഴിഞ്ഞേക്കും. ഫലൻ തത്തബി അലഹു തലബ, ഒരിക്കലും തനിക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം ഓഹൈത്തബി സമരിക്ക്, അയാളുടെ തോട്ടം നശിച്ചു പോയി. ഫാസ്ബഹ, അങ്ങനെ പ്രഭാതമായി കഴിഞ്ഞപ്പോൾ ഈ കൃഷിക്ക് വേണ്ടി താൻ ചെലവഴിച്ചതിനെ സംബന്ധിച്ച് വിലപിച്ച് കൈമലർത്തിക്കൊണ്ട് ആ പാവപ്പെട്ട ആ ദരിദ്രനായി അപ്പോൾ മാറിയ അതുവരെയും സമ്പന്നനായിരുന്ന ആ മുശ്രിക്കായ മനുഷ്യൻ പറയുകയാണ്, വലൻ ഉഷിരിക്കബി റബ്ബി അഹദ, എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കുചേർന്ന്. അവിടെ അയാൾ വിഗ്രഹാരാധന നടത്തുന്നില്ല, പ്രാർത്ഥന നടത്തുന്നില്ല, സമ്പത്തിന്റെ വിഷയത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ പടച്ചവനെ അംഗീകരിക്കുകയില്ല എന്ന് ഈ റബ്ബിൽ വിശ്വസിക്കുന്നയാൾ പറഞ്ഞതുകൊണ്ടാണ് അയാൾ മുശ്രിക്കായത് എന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്, അതുകൊണ്ട് എല്ലാത്തിന്റെയും മേലുള്ള പരമാധികാരം അല്ലാഹുവിനാകുന്നു. വലായിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്,
സവാബൻ വഖൈറുൻ ഉഖബ ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാൻ കഴിവുള്ളവനും അല്ലാഹുവാണ്. ഏറ്റവും നല്ല മടക്കവും അല്ലാഹുവിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മുന്നിൽ വച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. പടച്ചവന്റെ ഈ തൗഹീദി സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പറ്റിയിട്ടുള്ള സകല രംഗത്തും കാഴ്ചപ്പാടുണ്ടാക്കിയെടുത്ത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ മൂല്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Details, please contact 85475-39820.